പുലിയെ അതിന്റെ മടയിൽ കയറി അടിക്കണം. ഇതാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് പയറ്റുന്ന തന്ത്രം. മഹാവികാസ് അഘാടി സഖ്യം തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. ഒക്ടോബറിലാണ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നു. ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മഹാവികാസ് അഘാടി സഖ്യം ഇന്ന് നിർണായകമായ ചർച്ച ഡൽഹിയിൽ നടത്തി. ഉദ്ധവ് താക്കറെയെ മുഖ്യമന്ത്രിയാക്കി അവർ പ്രഖ്യാപിച്ചു. ഉദ്ധവ് താക്കറയ്ക്ക് ഒരുപാട് കണക്ക് തീർക്കാനുണ്ട് ബിജെപിയോട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് കിട്ടേണ്ട കസേര ബിജെപി ഷിൻഡെ എന്ന അധികാരമോഹിയെ ഉപയോഗിച്ച് തട്ടിയെടുത്തു. ഇത്തവണ ഉദ്ധവ് താക്കറെയും അദ്ദേഹത്തിന്റെ ശിവസേനയും അതീവ കരുത്തുള്ള പ്രസ്ഥാനമാണ് മുംബൈ. മുംബൈയിലെ ഗ്രാമങ്ങളിലൊക്കെ ശിവസേന വലിയൊരു തരംഗമായി മാറിക്കഴിഞ്ഞു. ഉദ്ധവ് താക്കറെ ബിജെപി നടത്തിയ ചതിയുടെ പ്രതീകമായി മാറിക്കഴിഞ്ഞു. കോൺഗ്രസും എൻസിപിയും സമ്മതിക്കുമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം താൻ ഏറ്റെടുക്കുമെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞതും ശ്രദ്ധേയം. അതായത് കോൺഗ്രസിനെയും എൻസിപിയും കൂടെ കൂട്ടി മാത്രമേ താൻ ഭരണം ഏറ്റെടുക്കൂ. തന്റെ ഭരണത്തിന് കീഴിൽ കോൺഗ്രസിനും എൻസിപിക്കും ഒക്കെ കൃത്യമായ സ്ഥാനമാനങ്ങൾ ഉണ്ടാകും. അത് അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞു. അതാണ് ഉദ്ധവ് താക്കറെയുടെ മാന്യത. അതാണ് ഉദ്ധവ് താക്കറെയുടെ ലാളിത്യം. കോൺഗ്രസ് വലിയൊരു കക്ഷിയാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ശക്തി പ്രാപിച്ചു കഴിഞ്ഞു മഹാരാഷ്ട്രയിൽ. പക്ഷേ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനം ഉദ്ധവ് താക്കറയ്ക്ക് തന്നെ വെച്ചു നീട്ടി. എൻസിപി നേതാവ് ശരത് പവാറും അതിനോട് അനുകൂലിച്ചതോടുകൂടി ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാടി സഖ്യം വൻ വിജയമാണ് നേടിയത്. ബിജെപിയുടെ കോട്ടകൊത്തളങ്ങൾ തകർന്ന് തരിപ്പണമായി പോയി മഹാരാഷ്ട്രയിൽ. ഈ സാഹചര്യത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പയെ പരാജയപ്പെട്ടാൽ ബിജെപിക്ക് വലിയ ദുഷ്കരമാകും ഇനി അങ്ങോട്ടുള്ള പോക്ക്. എന്തായാലും ബിജെപിയെ തകർക്കാൻ ഉദ്ധവ് താക്കറെയെ തന്നെ കോൺഗ്രസ് നിയോഗിച്ചിരിക്കും. ശിവസേന സംഘപരിവാറിനെ വെല്ലുന്ന കേഡർ പാർട്ടിയാണ്. ശിവസൈനികർ മുംബൈയിൽ വലിയൊരു ശക്തിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ശക്തി നന്നായി പ്രയോജനപ്പെടുത്താൻ മഹാവികാസ് അഘാടി സഖ്യം തീരുമാനിച്ചിരിക്കുന്നു. മറുവശത്ത് ബിജെപി ദുർബലമാവുകയാണ്. അജിത് പവാർ വലിയ കുരുക്കായി മാറിക്കഴിഞ്ഞു ബിജെപിക്ക്. അജിത് പവാറിനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞു ബിജെപി. ഷിൻഡെ വിഭാഗം ശിവസേന ഇടഞ്ഞു തന്നെ നിൽക്കുന്നു. സീറ്റ് വിഭജനം ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല. ഷിൻഡെ വിഭാഗം ശിവസേനയും ബിജെപിയും തമ്മിലുള്ള സീറ്റ് വിഭജന കാര്യത്തിൽ പലയിടത്തും തർക്കങ്ങളുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഉദ്ധവ് താക്കറെയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം മഹാരാഷ്ട്രയിൽ പടയോട്ടം ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ധവ് താക്കറെ ശിവസേനയുടെ എല്ലാമെല്ലാമാണ്. ശിവസേന ഔദ്യോഗിക വിഭാഗത്തിന്റെ എല്ലാമെല്ലാമാണ്. മാത്രമല്ല അദ്ദേഹം ജനകീയനുമാണ്. ആ ജനകീയത തെരഞ്ഞെടുപ്പിൽ പ്രയോജനപ്പെടുത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. എൻസിപിക്ക് വേണമെങ്കിൽ സുപ്രിയ സുലേയെയോ ശരത് പവാറിനെയോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി തീരുമാനിക്കാമായിരുന്നു. കോൺഗ്രസിനും ആരെ വേണമെങ്കിലും തീരുമാനിക്കാമായിരുന്നു. പക്ഷേ കോൺഗ്രസും എൻസിപിയും ഒരേ കണക്ക് ഉദ്ധവ് താക്കറെയെ തീരുമാനിച്ചിരിക്കുന്നു. പുലിയെ അതിന്റെ മടയിൽ കയറി അടിക്കണമെങ്കിൽ കടുവ തന്നെ വേണം. ആ കടുവയാണ് ഉദ്ധവ് താക്കറെ.